നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയനും സമസ്തയും തമ്മിൽ തെറ്റുന്നു. മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത കേരള ജമീയത്തുൽ ഉൽമ മുഖപത്രം സുപ്രഭാതം രംഗത്തു വന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങളിലുള്ളവരുമായി നടത്തിയ മുഖാമുഖം പരിപാടിയിൽ ഈരാറ്റുപേട്ടയിൽ വൈദികരെ ഫണ്ട് കയറ്റാൻ ശ്രമിച്ചു എന്ന കേസിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണത്തിനെതിരെയാണ് വിമർശനം. മുഖാമുഖത്തിൽ KNM നേതാവ് ഹുസൈൻ മടവൂർ പോലീസ് മുസ്ലിം സമുദായത്തെ ഉന്നം വയ്ക്കുന്നുവെന്ന് ആരോപിച്ചതിനോടാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അവിടെ കാട്ടിയത് തെമ്മാടിത്തരമാണ്. എന്ത് തെമ്മാടിത്തമാണ് യഥാർത്ഥത്തിൽ അവിടെ കാട്ടിയത്? ആ ഫാദറിന് നേരെ വണ്ടി കയറ്റുകയായിരുന്നു, അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു. ചെറുപ്പക്കാരുടെ സെറ്റെന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ടാകും എന്നല്ലേ നമ്മൾ കരുതുന്നത്? അതിൽ മുസ്ലിം വിഭാഗക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഈ വാക്കുകൾക്കെതിരെയാണ് സുപ്രഭാതത്തിന്റെ വിമർശനം. നേരത്തെ പോലീസ് പ്രതികളുടെ പേര് പോലും പുറത്തുവിട്ടിരുന്നില്ല. മത സൗഹാർദ്ദം പുലർത്തുന്നതിന് വേണ്ടിയായിരുന്നു ഇത്. അതിനുശേഷമാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ പ്രതികരിച്ചത്. മുഖ്യമന്ത്രിയുടെ പ്രതികരണം യാദൃച്ഛികമെന്ന് കരുതാനാവില്ല. ആക്രമികൾക്ക് മുസ്ലിം ചാപ്പ കുത്തിയത് സംഘപരിവാർ രീതിയാണ്. മതവും നിറവും നോക്കി വർഗീയവാദികളുടെ രീതിയിൽ മുഖ്യമന്ത്രി താഴാൻ പാടില്ല എന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. ആരുടെ കയ്യടി നേടാനാണ് മുഖ്യമന്ത്രി ഈ ശ്രമം നടത്തുന്നത് എന്നും മുഖപ്രസംഗത്തിൽ ചോദ്യം ഉയർന്നു. ഏതായാലും മുഖപ്രസംഗത്തിന്റെ പൂർണ്ണ രൂപത്തിൽ ചില പ്രസക്ത ഭാഗം ഇങ്ങനെയാണ്. മുഖ്യമന്ത്രിക്ക് തെറ്റുപറ്റി. പൂഞ്ഞാറിലെ ക്രിസ്ത്യൻ പള്ളിമുറ്റത്ത് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ നടത്തിയ അതിക്രമത്തെ മതം നോക്കി വിലയിരുത്തി. മുസ്ലിം വിഭാഗം കാട്ടിയ തെമ്മാടിത്തമെന്ന അധിക്ഷേപം ചുരുങ്ങിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ മതേതര കേരളത്തെ അമ്പരപ്പിച്ചു കളഞ്ഞു. അതിക്രമം കാട്ടിയ കുട്ടികളോ അത് നേരിട്ട പള്ളി വികാരിയോ സംഭവസ്ഥലത്തുണ്ടായിരുന്ന ദൃക്സാക്ഷികളോ ആ നാട്ടുകാരോ കാണാത്ത ചിന്തിക്കാത്ത തലത്തിലേക്ക് ആ വിഷയത്തെ വർഗീയ പ്രചാരണത്തിന് ഉപയോഗിച്ചവരുടെ നാവായി മുഖ്യമന്ത്രി മാറിയത് പൊതുസമൂഹത്തെ ഒന്നടങ്കം നാണക്കേട്ടിലേക്ക് മാറ്റുന്നു. ഒരു ചെറിയ കൂട്ടം വിദ്യാർത്ഥികളുടെ തീർത്തും തെറ്റായ അക്രമ പ്രവർത്തനത്തെ ആ വിധത്തിൽ കാട്ടുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും പകരം ആക്രമികൾക്ക് ഈ മുസ്ലിം ചാപ്പ കുത്തിയത് സംഘപരിവാർ രീതിയാണെന്ന ഒക്കെ തന്നെ കുറ്റപ്പെടുന്നുണ്ട്. എന്നാലും പ്രധാനമായൊരു കുറ്റപ്പെടുത്തൽ. ഇനി ഇതിനെതിരെ മുഖ്യമന്ത്രി പ്രതികരണം ഉണ്ടാകുമോ, അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുമോ എന്ന് കണ്ടറിയാം.